നമസ്കാരം. മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹികളുടെയും നിയമസഭാ പാർട്ടിയുടെയും യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെയാണ് കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചതിനെതിരെ വിമർശനമുയർന്നത്. സംസ്ഥാന സെക്രട്ടറി പി എം സാദിഖ് അലി ഉൾപ്പെടെയുള്ളവർ കുഞ്ഞാലിക്കുട്ടിയുടെ നടപടി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതായി തുറന്നടിച്ചു. മുസ്ലിം ലീഗിന്റെ ഉടമസ്ഥാവകാശം ഏതെങ്കിലും ഒരു വ്യക്തി ഏറ്റെടുക്കേണ്ടതില്ലെന്നും ബാബസി തങ്ങളും സീദി സാഹിബും പടുത്തുയർത്തിയ പാർട്ടിയാണിതെന്നും സാദിഖ് അലി പറഞ്ഞു. അക്കാലം മുതൽക്ക് തന്നെ പാർട്ടിക്കൊപ്പം ജനങ്ങളുണ്ട്, അല്ലാതെ ഇപ്പോഴുള്ളവർ അതിലേക്ക് ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. അതിനാൽ അവകാശിയായി ആരും വരേണ്ടെന്നും സാദിഖ് അലി വ്യക്തമാക്കി. കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നത് കൊണ്ടാണ് മുസ്ലിം ലീഗിന് തിരിച്ചടി ഉണ്ടായത് എന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിലും എന്തിനാണ് കുഞ്ഞാലിക്കുട്ടി എം എൽ എ സ്ഥാനം രാജിവെച്ച് ഡൽഹിയിലേക്ക് പോയതെന്നും ഡൽഹിയിൽ നിന്നും എന്തിനും മടങ്ങി വന്നു എന്നും ജനങ്ങളോട് പറയണമെന്ന് സാദിഖ് അലി പറയുന്നു. പോയതിന്റെ ലക്ഷ്യം പൂർത്തിയായോ എന്നും അദ്ദേഹം ചോദ്യമുയർത്തി. ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഇത്തരം ചോദ്യങ്ങൾ അഭിസംബോധന ചെയ്യാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ലെന്നാണ് സാദിഖ് അലിയുടെ വാദം. കൂടാതെ കെ എം ഷാജിയും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി. പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് എം പി സ്ഥാനം രാജിവെക്കരുതെന്ന് നേതാക്കളോട് നിരന്തരം പറഞ്ഞിരുന്നുവെന്നും പക്ഷെ എല്ലാവരും അവഗണിച്ചുവെന്നും കെ എം ഷാജി പറയുന്നു. പാർട്ടി ഭാരവാഹി യോഗം വിളിക്കാതെയാണ് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരാനുള്ള തീരുമാനമെടുത്തത്. തൃശൂരിൽ നിന്നുള്ള പാർട്ടി സെക്രട്ടറി കെ എസ് ഹംസയും കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവിനെ ചോദ്യം ചെയ്ത ഹംസ പാർട്ടിയിലെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലാതെയാണ് നടക്കുന്നതെന്നും പാർട്ടി ഭദ്രമായ ചന്ദ്രിക കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഇടമായി മാറിയെന്നും ആരോപിച്ചു. പാർട്ടി പ്രസിഡന്റിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയ സാഹചര്യത്തിലാണ് ഹംസയുടെ ആരോപണം. എന്നാൽ ചന്ദ്രികയിൽ കള്ളപ്പണം എത്തിയിട്ടില്ലെന്നും ഇത് തനിക്ക് ബോധ്യമുണ്ടെന്നും നജീബ് കാന്തപുരം പറയുന്നു. കൂടാതെ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പി കെ ഫിറോസും നജീബ് കാന്തപുരവും സ്വീകരിച്ചിരിക്കുന്നത്.